നവജാത ശിശുവിലുണ്ടാകുന്ന ശ്വാസംമുട്ടലിൻ്റെ 6 കാരണങ്ങൾ. Ethnic Health Court in Public Interest. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കാറുള്ളൂ. എന്നാൽ ഇന്ന് ജനിക്കുന്ന പല കുട്ടികളിലും ഉണ്ടാകുന്ന ഒരു അനാരോഗ്യമാണ് ശ്വാസമുട്ടൽ. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരവസ്ഥ മരണകാരണം വരെ ആകാവുന്ന രോഗങ്ങൾ കാരണമാകാം. എങ്കിലും താനേ ശരിയാവുന്ന അവസരങ്ങളും ഒട്ടേറെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നത്? എത്നിക് ഹെൽത്ത് കോർട്ട് വിശദീകരിക്കുന്നു. സാധാരണയായി ജനിച്ചു വീഴുന്ന കുട്ടികളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ട്രാൻസിയന്റ് ടാക്കിഡ്നിയ ഓഫ് ന്യൂബോൺ, അതായത് TTNB. പേരുപോലെ തന്നെ നവജാത ശിശുവിന് താൽക്കാലികമായി ഉണ്ടാകുന്ന ശ്വാസമുട്ടലാണിത്. കൂടുതലും കാണുന്നത് പ്രസവ വേദന വരുന്നതിന് മുൻപ് സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിലാണെങ്കിലും സാധാരണ പ്രസവത്തിലും കണ്ടുവരാറുണ്ട്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് അമിനിയോട്ടിക് ദ്രാവകത്തിലാണ് കിടപ്പ്. കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലും ഈ ദ്രാവകം നിറഞ്ഞിരിക്കും. പ്രസവ വേദനയോടനുബന്ധിച്ചാണ് ഈ ദ്രാവകം ശ്വാസകോശത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുന്നത്. ഇത് ശ്വാസകോശത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിലാണ് കുഞ്ഞിൻ്റെ ശ്വാസമുട്ട് അനുഭവപ്പെടുക. പലപ്പോഴും കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകും, മറ്റു ഗുരുതര രോഗമാണോ എന്ന് സംശയിക്കും. ഓക്സിജൻ CPAP, അതായത് ശ്വാസനാളത്തിൽ ആവശ്യത്തിന് പ്രഷർ നിലനിർത്തുന്ന ചികിത്സ, വെന്റിലേറ്റർ എന്നീ കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യമായി വരും. എന്നാൽ ഭൂരിഭാഗം അവസരങ്ങളിലും ഓക്സിജൻ മാത്രം നൽകിയാൽ മതിയാകാറുണ്ട്. അടുത്ത ദിവസമാകുമ്പോഴേക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് പൂർണ്ണ സുഖം പ്രാപിക്കുകയും ചെയ്യും. നവജാത ശിശുക്കളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ദിവസേനയെന്നോണം കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. അസുഖം ഭേദമാകുന്നതോടെ മറ്റു കുഴപ്പം പിടിച്ച് അസുഖങ്ങളില്ല എന്ന സമാധാനം കൈവരികയും കൂടുതൽ പരിശോധനകൾ ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്നു. രണ്ടാമതായി കാണുന്ന ഒരവസ്ഥയാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. പ്രധാനമായും മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. നവജാത ശിശുക്കളുടെ ശ്വാസകോശം വികസിതമായിരിക്കാൻ വേണ്ടുന്ന ഒരു സംയുക്തമാണ് സർഫക്റ്റന്റ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ശ്വാസകോശത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും 7 മാസം കഴിഞ്ഞാലാണ്, അഥവാ 28 ആഴ്ച. ഇതിൻ്റെ കുറവാണ് മേൽപ്പറഞ്ഞ സ്ഥിതിവിശേഷത്തിന് കാരണം. പ്രസവിച്ച ഉടനെയോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ കുഞ്ഞിന് ശ്വാസമുട്ട് ആരംഭിക്കുന്നു. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥിതി വഷളാകുകയും പിന്നീട് സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ചെറിയ രീതിയിലുള്ള രോഗം തനിയെ ഭേദമാകുമെങ്കിലും പലപ്പോഴും സ്ഥിതി ഗുരുതരമാകുകയും ഫലപ്രദമായ ചികിത്സ നൽകിയില്ലെങ്കിൽ മരണകാരണമാവുകയും ചെയ്യും. പ്രസവമുറിയിൽ വെച്ച് തന്നെ CPAP ചികിത്സ തുടങ്ങുക. ആവശ്യമെങ്കിൽ സർഫക്റ്റൻ മരുന്നുകൾ ശ്വാസകോശത്തിലേക്ക് പകരുക. സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായം ലഭ്യമാക്കുക എന്നിവയാണ് പ്രധാന ചികിത്സ. അടുത്തതായി കണ്ടുവരുന്നത് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം, MAS. നവജാത ശിശുവിൻ്റെ കറുത്ത നിറത്തിലുള്ള മലവിസർജനമാണ് മെക്കോണിയം. സാധാരണ രീതിയിൽ പ്രസവശേഷമാണ് മലവിസർജനം പോവുക. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉള്ളിൽ, അതായത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ വിസർജനം പോവുകയും അത് ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പ്രവേശിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രസവശേഷം ശ്വാസമുട്ടുണ്ടാകും. ഗുരുതരമാണെങ്കിൽ സർഫക്റ്റന്റ്, വെന്റിലേറ്റർ സഹായം എന്നിവ ആവശ്യമാകും. ചിലപ്പോൾ മാരകമാകും, എങ്കിലും ഗുരുതരമല്ലാത്ത അവസരത്തിൽ പ്രത്യേക ചികിത്സ കൂടാതെ ഭേദമാകും. 4. ഏളി ഓൺസെറ്റ് സെപ്സിസ്, EOS. ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ അണുബാധ ഉണ്ടായാൽ ജനിച്ച ഉടനെ ശ്വാസമുട്ട് ഉണ്ടാകാറുണ്ട്. തുടർന്ന് ശരിയായ ആൻറ്റിബയോട്ടിക് ചികിത്സയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ വെന്റിലേറ്റർ സഹായം വേണ്ടി വരാറുണ്ട്. 5. ന്യൂമോതൊറാക്സ്, ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തിനകത്ത് പ്രഷർ കൂടിയാൽ ശ്വാസകോശം പൊട്ടുകയും വായു പ്ലൂറയ്ക്കകത്ത് പ്രവേശിക്കുകയും ഇത് ശ്വാസകോശത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ഇതിലൂടെ കുഞ്ഞിന് കടുത്ത ശ്വാസമുട്ട് അനുഭവപ്പെടും. നെഞ്ചിൽ ട്യൂബിട്ട് പ്ലൂറയ്ക്കകത്ത് കയറിയ വായുവിനെ പുറത്തു കളയുകയും
അതുവഴി ശ്വാസകോശത്തെ ശരിക്കും വികസിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ചികിത്സ. എന്നാൽ ചില അവസരങ്ങളിൽ പ്രശ്നം ഇതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ മാരകമായേക്കാമെങ്കിലും പലപ്പോഴും പ്ലൂറയ്ക്കകത്ത് കയറിയ വായു തനിയെ അബ്സോർബ് ചെയ്യപ്പെടുകയും ശ്വാസമുട്ട് തനിയെ മാറുകയും ചെയ്യുന്നത് കാണാറുണ്ട്. 6. ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ അഥവാ CHD. ഇവയിൽ ചിലത് ശ്വാസകോശ സംബന്ധിയായ അസുഖമായി തെറ്റിദ്ധരിച്ചേക്കാവുന്ന ലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണിച്ചേക്കാം. ECG, എക്കോ മുതലായ പരിശോധനകൾ വഴി രോഗനിർണയം നടത്താം. വൈകല്യത്തിന്റെ സ്വഭാവമനുസരിച്ച് ചികിത്സയും വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ നിരവധി കാരണങ്ങളാണ് നവജാത ശിശുവിലുണ്ടാകുന്ന ഗുരുതരമായ ഈ രോഗാവസ്ഥ. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.